സിനിമാസ്വാദകർക്കിടയിൽ ഒരുപക്ഷെ കൂടുതൽ പേർക്കും ഇഷ്ടം ത്രില്ലർ ചിത്രങ്ങളായിരിക്കും. ത്രില്ലടിച്ച് സിനിമ കാണുമ്പോൾ പര്യവസാനം എന്താകുമെന്നുള്ള ആകാംക്ഷയിൽ ഒരു നിമിഷം പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ കണ്ടുതീർത്ത പല ചിത്രങ്ങളും പലരുടെയും ഓർമ്മകളിലുണ്ടാവും. അത്തരത്തിലുള്ള ചിത്രങ്ങളും ഏകദേശം നമ്മളെ ബോറടിപ്പിക്കാതെ ത്രില്ലടിപ്പിക്കുന്ന നിരവധി ചിത്രങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഫിലിം ഫോക്കസിന്റെ സെഗ്മെന്റായ ഷോക്കിംഗ് ത്രില്ലറിലെ 28-ാമത്തെ വീഡിയോയാണിത്. മുൻപുള്ള വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ളിൽ പോയ ശേഷം മുകളിൽ കാണുന്ന പ്ലേലിസ്റ്റിൽ ഷോക്കിംഗ് ത്രില്ലർ എന്ന ഫോൾഡർ തിരഞ്ഞെടുക്കുക. മുംബൈ നഗരത്തിലെ തിരക്കേറിയ ഒരു പ്രഭാതം പ്രഭാത ജോലിക്കിടയിൽ തൂപ്പുകാരനായ കോർപ്പറേഷൻ ജീവനക്കാരൻ കണ്ടത് ഒരു ശവശരീരമാണ്. തെരുവിലെ തന്നെ ഭിക്ഷാടകനായ ഒരാളെ പാറക്കല്ല് വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. കൊല നടത്തിയ പാറക്കല്ലും കൂടെ തന്നെയുണ്ട്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ ശവശരീരത്തിൽ നിന്നുമാണ് തൂപ്പുകാരന്റെ ആ ദിവസവും ആരംഭിക്കുന്നത്. ഇതേസമയം പോലീസ് സ്റ്റേഷനിൽ സഞ്ജയ് ഒരു പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലിൽ അല്പം കോപിഷ്ഠനായ സഞ്ജയ് പ്രതിയെ ക്രൂരമായി മർദ്ദിക്കുകയും ഒരു കസ്റ്റഡി മരണം തന്നെ നടക്കുകയുമാണ്. ഉടനെ തന്നെ IG സ്ഥലത്തെത്തുകയും എൻക്വയറി നടത്തുകയും സഞ്ജയ് ഷെല്ലറെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം മറ്റൊന്നുമല്ല, മുംബൈയിൽ എല്ലാവരെയും പരിഭ്രാന്തരാക്കിക്കൊണ്ട് നടക്കുന്ന രണ്ടാമത്തെ കൊലയാണ് ഇത്. യാചകന്മാരുടെ മരണം, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു വിഭാഗത്തിനെ ക്രൂരമായി ആരോ കൊല ചെയ്യുന്നു. ആ കൊലപാതകത്തിന്റെ സീരിയസിൽ അന്വേഷണ ചുമതലയുള്ള സഞ്ജയ് പോലെയുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു കസ്റ്റഡി മരണത്തിനിടയായതിൽ IGയും ആകെ വിഷമത്തിലാണ്. സസ്പെൻഷനിലായെങ്കിലും IGയോട് രഹസ്യമായി സഞ്ജയ് ഈ കേസ് അന്വേഷിക്കട്ടെ എന്നുള്ള അനുമതി ചോദിക്കുകയാണ്. കാരണം ഏറെക്കുറെ തെളിവുകളും മറ്റും ശേഖരിച്ചു വച്ചിരുന്നത് സഞ്ജയ് തന്നെയായി. തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ഇന്നത്തെ ഷോക്കിംഗ് ത്രില്ലറായി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ബോളിവുഡ് ചലച്ചിത്രം ദ സ്റ്റോൺമാൻ മർഡേഴ്സ് ആരംഭിക്കുന്നത്. രണ്ടായിരത്തി 2009 മനീഷ് ഗുപ്തയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം 1980കളിൽ മുംബൈയെ വിറപ്പിച്ച കൂട്ട കൊലപാതകത്തിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ദ സ്റ്റോൺമാൻ മർഡേഴ്സ്. യാചകരെയാണ് കൊല ചെയ്യുന്നത്, എന്തിനു വേണ്ടി കൊല ചെയ്യുന്നു, ഇത്തരത്തിലുള്ള അന്വേഷണത്തിന്റെ വിവിധ തലങ്ങളിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് മനീഷ് ഗുപ്ത. സൈക്കോ ത്രില്ലറുകളുടെ കാലം ഈ അടുത്ത കാലത്താണ് വന്നിട്ടുണ്ടായിരുന്നത് എങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറങ്ങിയ ഈ ചിത്രം ബോളിവുഡിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ചർച്ചയായ ഒരു ത്രില്ലർ ആയിരുന്നു. ജന്മം കൊണ്ട് മലയാളിയായ ത്രില്ലർ സിനിമകളുടെ സ്ഥിരസാന്നിധ്യമായ കൈക്കൈ മേനോനാണ് ചിത്രത്തിൽ നായകനായ സഞ്ജയ് അവതരിപ്പിക്കുന്നത്. കൂടാതെ ചിത്രത്തിൽ അർബാസ് ഖാനും ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി, ആരാകും എന്നുള്ള ചിന്ത 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ചിത്രത്തിൽ ഉടനീളം പ്രേക്ഷകർക്കുള്ളിൽ ഉണർത്താൻ മനീഷ് ഗുപ്തയ്ക്കായി എന്നതായിരിക്കും ഈ ചിത്രത്തിന്റെ ഒരു വിജയം. അതുപോലെ തന്നെ വിശ്വസനീയവും അപ്രതീക്ഷിതവുമായ മികച്ച ഒരു ക്ലൈമാക്സും ചിത്രം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അനാവശ്യകരമായ രംഗങ്ങൾ കുത്തിത്തിരുകി ചിത്രത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാതെ ഉള്ള സംഗതികളെ വളരെ മികച്ച രീതിയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിച്ച മനീഷ് ഗുപ്തയുടെ ദ സ്റ്റോൺമാൻ മർഡേഴ്സ് എന്ന ത്രില്ലർ നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ട്? കാണാത്തവർ ദയവായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു മികച്ച ത്രില്ലർ സിനിമാ അനുഭവം ഈ ചിത്രം നൽകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. മറ്റൊരു ഷോക്കിംഗ് ത്രില്ലറുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.